Hello friends, ellavarkum Remyaz castle-ilekku swagatham. Innu nammal homemade clay aanu ṭo cheyanayittu povunne. Appo njan ivide oru pan okke eduthittu vannittunde. Appo ningal vicharikkunnundavum ee pan endinaanu. Idu sherikku oru palaya pan aanu ṭo. Nammal use cheyyatha oru palaya pan aanu. Endeyil kuliyulla paathram palayathu vera illa. Appo njan ee oru pan eduthittu idile cheyyanu vicharichu. Appo idilana nammal innu clay cheyidukkanayittu povunnathu. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടുന്നത് ഇത് ആശീർവാദ് ആട്ടയാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കരുത് ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചത് ഡേറ്റ് എക്സ്പയറി ആയിപ്പോയി കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് തുറന്നെടുത്തപ്പോൾ അതിനകത്ത് ഇങ്ങനെ നൂല് പോലെ വന്നു പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെന്ന് വരില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് കളയണ്ട ഇത് കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ക്ലേ ചെയ്യാമെന്ന് അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടാണ് ഇന്ന് ക്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഗോതമ്പ് പൊടി ഞാനൊരു മെഷറിംഗ് കപ്പിൽ അളന്നെടുക്കുവാണ് ഇത് 250 ml ഒരു ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ 250 g പൗഡർ എടുക്കുവാണ് നമുക്ക് ഗോതമ്പ് പൊടി ആയാലും മൈദ ആയാലും ഇതേ അളവിൽ തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ പൗഡർ എടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടുന്ന ഗ്ലൂ ആണ് ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ ഗ്ലൂ തന്നെയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഞാൻ എല്ലാ ക്ലേ ആർട്ടിലും ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഫെവിക്കോൾ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഫെവിക്കോൾ ഞാനൊരു 150 ml ആണ് എടുക്കുന്നത് ഫെവിക്കോൾ കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമില്ല പക്ഷെ കുറഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ 150 ഉണ്ട് നിങ്ങളൊരു 200 ml എടുത്താലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അത് ശരിയായി കിട്ടും ഗ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാനും നന്നായി സ്റ്റിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ടി പൊടിഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഫെവിക്കോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ മാത്രമേ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ കാരണം നമ്മൾ ക്ലേ ഒക്കെ അല്ലേ ചെയ്യുന്നത് ഈ പാത്രങ്ങളിൽ ഇനി ഫുഡൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ആവശ്യത്തിന് മാത്രമായിട്ട് നമ്മളിത് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ അല്ലെങ്കിൽ പഴയ പാത്രം എടുത്താലും മതി ഇപ്പോൾ എൻ്റെ ഈ ഒരു പാൻ മാത്രമേ പഴയതായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഓയിലാണ് ഓയിൽ എന്ന് പറയുമ്പം ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിത് പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അധികം പാം ഓയിലൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ ഫുഡിനൊന്നും അപ്പോൾ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാനൊരു 1/2 tablespoon യൂസ് ചെയ്യുന്നത് ഈ ടേബിൾ സ്പൂണിന് 1/2 എടുക്കുന്നത് കേട്ടോ ഓയിലും നമുക്ക് 1/2 അല്ലെങ്കിൽ 2 spoon വരെയൊക്കെ ആഡ് ചെയ്യാം അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട കേട്ടോ കാരണം ഭയങ്കരമായിട്ട് തെന്നി പോകുന്ന ഒരു രീതിയിൽ വരും അതുകൊണ്ട് നമുക്ക് കയ്യിൽ വെക്കുമ്പോഴേ ചില ഷേപ്സ് ഒന്നും കറക്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ വന്നൊന്നിരിക്കില്ല അതുകൊണ്ട് ഓയിൽ 2 tablespoon വരേക്കും മാത്രമേ ആഡ് ചെയ്യാമോ അടുത്തത് നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ് കേട്ടോ വിനീഗർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല നമ്മളിവിടെ 1/2 tablespoon വിനീഗറും യൂസ് ചെയ്യുന്നത് വിനീഗറും നമുക്ക് 2 tablespoon വരേക്കും യൂസ് ചെയ്യാം അതിൽ കൂടരുത് അതിൽ കുറയുകയും ചെയ്യരുത് കേട്ടോ 1/2 താഴേക്ക് പോലെ 1 tablespoon എടുക്കരുത് 1/2 tablespoon പിന്നെ വിനീഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം ഉപ്പായാലും ഇതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം 1/2 tablespoon 2 tablespoon വരേക്ക് നമുക്ക് യൂസ് ചെയ്യാം അതിൽ താഴെ പോവരുത് ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്താൽ മതി ഡൈല്യൂട്ട് ചെയ്ത് ചേർക്കണം എന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ യൂസ് ചെയ്യാം ലെമൺ ആണെങ്കിൽ 1 lemon യൂസ് ചെയ്യണം അത് നമ്മളതിൻ്റെ കുരുവും ആ ഒരു അതൊന്നും വീഴാണ്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് വിനീഗറും ഉപ്പും ഇതിലേത് വേണമെങ്കിലും ആഡ് ചെയ്യാം ലെമൺ നമ്മൾ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് പണിയല്ല അപ്പോൾ അതിന് പകരം ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പൊടി അത്രയ്ക്ക് നന്നായിട്ട് മിക്സ് ആയൊന്നും വരത്തില്ല നമ്മൾ ഈ പുട്ടിനൊക്കെ കുഴക്കില്ലേ ആ രീതിയിലൊക്കെയേ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു 150 ml വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം
കാരണം നമ്മളിപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ കടയിലൊക്കെ പോയി ക്ലേ വാങ്ങാനൊന്നും പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന എല്ലാ ക്ലേയും നന്നായിരിക്കണമെന്നില്ല. കാരണം നമ്മൾ എക്സ്ട്രാ ഡെലിവറി ചാർജും കാര്യമൊക്കെ കൊടുത്തിട്ട് പേ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ക്ലേ വാങ്ങിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഒരു 500 ഗ്രാമിൻ്റെ ക്ലേ വാങ്ങിയിട്ട് അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് വിചാരിക്കുന്ന ഷേപ്പിലൊന്നും ഉരുട്ടിയെടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വീട്ടിൽ ചെയ്ത് നോക്കാം, നന്നാവുകയാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇത്രയും അളവ് കൂടുതൽ ഞാൻ എടുക്കുന്നത്, പക്ഷേ ഇതെനിക്ക് നല്ല ക്ലിയറായിട്ട് തന്നെ വന്നു. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണണം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഇതുപോലെ കുറച്ചൊരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടിക്കോളും. ഇതിപ്പോൾ നമുക്കധികം പണിയൊന്നുമില്ല കേട്ടോ, നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പദമൊന്നും വരേണ്ട ആവശ്യമില്ല. ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് അടുപ്പ് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും, അതുപോലെ തന്നെ വല്ലാണ്ട് കട്ടിയായി പോവും, കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, വല്ലാണ്ട് വെന്ത് പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. 10 മിനിറ്റ്സൊന്നും വേണ്ടി വരില്ല, അതിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് പൊടിയും മൈദയൊക്കെ ഒരു പശപശപ്പുള്ളതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ശരിയായി കിട്ടും, ഒന്ന് വെന്തും കിട്ടും. നമ്മളിപ്പോൾ കടയിൽ പോയി ക്ലേ ഒക്കെ വാങ്ങുന്നതിന് പകരം നമുക്ക് വീട്ടിൽ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ക്ലേ ഉണ്ടാക്കിയെടുക്കാം. ഏത് തരത്തിലുള്ള ക്ലേ ആർട്ട് വേണമെങ്കിലും ഇത് വെച്ച് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ബോട്ടിൽ ആർട്ടൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൈദയായാലും ഗോതമ്പ് പൊടി ആയാലും എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ, ഒന്നീ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇല്ലാത്ത വീടുണ്ടാവില്ല. അതുപോലെ തന്നെ ഉപ്പും ഓയിലും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് വിനീഗറാണ് ഞാനിവിടെ ആഡ് ചെയ്തത്, പക്ഷേ വിനീഗറിന് പകരം നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം കേട്ടോ. ഈ വിനീഗറും ഉപ്പും എന്ന് പറയുന്നത് പ്രാണികളുടെ ശല്യമൊന്നും വരാണ്ടിരിക്കാനും പെട്ടെന്നത് സ്മെല്ലൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ വിനീഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല, പ്രാണികളൊന്നും അങ്ങനെ അടുത്ത് വരില്ല, അതുകൊണ്ട് സ്മെല്ലുണ്ടാവില്ല. ഉപ്പ് ആഡ് ചെയ്താലും ഇതേ ഇത് തന്നെയാണ് ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓയിൽ ആഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു ടെക്സ്ചറ് നല്ല മിനിസത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓയിൽ ആഡ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടും ചിലപ്പോൾ കയ്യിലേ, അതുകൊണ്ടൊക്കെയാണ് ഓയിൽ നമ്മൾ ആഡ്. ഇപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതിനകത്തുനിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ടൈറ്റ് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും, ദേഖണ്ടോ കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക, കൈയൊന്നും മേനിക്കത്തൊന്നുമില്ല കേട്ടോ. അത് എൻ്റെ ഈ പാത്രം എങ്ങനെയായതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്, കാരണം പാത്രം ഒരു വശത്ത് പോകുന്നുണ്ട്, എൻ്റെ കൈ മറ്റൊരു വശത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്ലേ കണ്ടോ. ആ ഗോതമ്പ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറിനൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമല്ലോ, അതുപോലെ അത് ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, ഇത് വെന്തിട്ടില്ല, ഇവിടെയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാത്രമല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ അടിയിലൊക്കെ പിടിക്കുന്നത് കേട്ടോ. അടിയിൽ പിടിച്ചാലും ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി പാത്രം, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ക്ലേ റെഡി ആയി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറുമ്പം മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റാം. അപ്പോൾ ചൂട് ചെറിയ ചൂടേ ഉള്ളൂ, നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ.
പിന്നെ നമുക്ക് ഈ ക്ലേയുടെ കളർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അക്രിലിക് കളേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം വേണം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അക്കാവുന്നു. ഇനിയിപ്പോൾ നമുക്കിത് നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കട്ടിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ക്ലേ യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ കുറേ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നമുക്ക് എയ്റ്റ് എയ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അതിനകത്ത് സൂക്ഷിച്ച് വെക്കാം. പ്ലാസ്റ്റിക് കവറിൽ വെക്കുമ്പോൾ നമ്മൾ ഇതിന് മേലെ ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 8 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ പുറത്ത് കുറേ നാൾ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ക്ലേ ഒക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യണം. ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.